ഹലോ ഗായ്സ്, ഡോണാസ് വെല്ലം മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വന്നേക്കുന്നത് തമിഴിൽ വായിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ, എം എൽ ടി, അതായത് നാട്ടിലെ ലാബ് ടെക്നീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ലാബ് ടെക്നീഷ്യനായിട്ട് പഠിച്ച ആൾക്കാർക്ക് ഒരു 4-year ഡിഗ്രിയാണോ നിങ്ങൾ ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ യു കെയിലെ ഒരു ലാബ് ടെക്നീഷ്യനായിട്ട് അല്ലെങ്കിൽ ഒരു ബയോമെഡിക്കൽ സയൻറ്റിസ്റ്റായിട്ട് എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റും, എങ്ങനെ വിസ എടുക്കാൻ പറ്റും, അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. സ്കിപ്പ് ചെയ്യാതെ കാണാം, ഒരു ഷോർട്ട് ഡീറ്റെയിൽ വീഡിയോ ആണ്. ഓക്കെ, നാല് കൊല്ലത്തെ ഡിഗ്രിയാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ലാബ് ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പം ചെറിയ ബാൻഡ് തൊട്ട് അതായത് ബാൻഡ് 2 തൊട്ട് നിങ്ങൾക്ക് അതിന് മുകളിലോട്ടുള്ള എല്ലാ ജോബ് ഓപ്ഷൻസും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇപ്പം നിങ്ങൾ ഓൾറെഡി യു കെയിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ യാതൊരുവിധ രജിസ്ട്രേഷനും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ ബാൻഡ് 2-3 പോലത്തെ ചെറിയ ബാൻഡുകളിലുള്ള ജോലികൾക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. NHS-ലും അതുപോലെ തന്നെ പ്രൈവറ്റ് കമ്പനികളിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് വരുന്നൊരു പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ ലാബ് അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ സീനിയർ മെഡിക്കൽ ലാബ് അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ അസോസിയേറ്റ് പ്രാക്ടീഷണർ, ഈ മൂന്ന് തസ്തികകളിലേക്കാണ് നിങ്ങളിപ്പോൾ ഓൾറെഡി യു കെയിലുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വിസയുടെ ആവശ്യമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മൂന്ന് പൊസിഷനിലേക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിന് യാതൊരു തടസ്സമില്ല, നിങ്ങൾക്ക് ഗവൺമെൻറ് സൈറ്റിലും അതുപോലെ തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള കമ്പനികൾക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾ ഇന്ത്യയിൽ തന്നെയാണ്, നിങ്ങൾക്കൊരു രജിസ്ട്രേഷൻ വെയിറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു രജിസ്ട്രേഷൻ ചെയ്ത് അവിടെ ബയോമെഡിക്കൽ സയൻറ്റിസ്റ്റ് എന്ന പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇനി തുടർന്ന് നമ്മുടെ വീഡിയോ കാണാം. അപ്പം ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് വേണ്ടത് HCPC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രജിസ്ട്രേഷനാണ്. അത് മെഡിക്കൽ ലബോറട്ടറിക്കാർക്ക് മാത്രമല്ല, ഇവിടെ നമ്മുടെ ഫിസിയോതെറാപ്പിസ്റ്റ്, റേഡിയോളജിസ്റ്റ് അങ്ങനെയുള്ള ഒരുവിധം ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് വേണ്ടി വരുന്ന ഒരു രജിസ്ട്രേഷനാണ് HCPC എന്ന് പറയുന്നത്. അപ്പോൾ പണ്ട് കാലത്ത് അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മിനിമം 3 months ഒക്കെ എടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും ചുരുങ്ങിയതൊരു 7-8 days ആൾക്കാർക്ക് HSPC രജിസ്ട്രേഷൻ കിട്ടുന്നുണ്ട്. അപ്പം എന്താണ് HSPC രജിസ്ട്രേഷൻ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് നീഡായിട്ട് വരുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് വേണോ, ലാംഗ്വേജ് ടെസ്റ്റ് വേണോ, ഓക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. HSPC ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ UK-ല് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് അവിടെ രജിസ്ട്രേഷൻ കിട്ടി, അവിടെ ഒരു രജിസ്റ്റേർഡ് പ്രൊഫഷണലായിട്ട് ഹൈ സാലറിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രജിസ്ട്രേഷനാണ്. ഇപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഫാർമസി രജിസ്ട്രേഷനൊക്കെ പറഞ്ഞിട്ടില്ലേ, ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിലും ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ കൗൺസിൽ രജിസ്ട്രേഷൻ നമുക്ക് കിട്ടാറുണ്ട് ലൈസൻസ് അല്ലേ. അതുപോലെ തന്നെ UK-ലും അതായത് പുറത്തുനിന്ന് വരുന്ന ഓവർസീസ് ആയിട്ടുള്ള പ്രൊഫഷണൽസിന് വേണ്ടിയിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സാണ് ഈ HCPC എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ HSPC രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് നീഡഡ് ആണോ എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ കോഴ്സ് നിങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയതിനു ശേഷം നിങ്ങളുടെ ഇൻറ്റേൺഷിപ്പ് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എക്സ്പീരിയൻസ്, അതായത് റിക്വയർഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് HSPC രജിസ്ട്രേഷന് വേണ്ടിയിട്ട്. ഇനി എന്താണ് ലാംഗ്വേജ് ടെസ്റ്റിൻ്റെ റിക്വയർമെൻറ്റ്, അതായത് നിങ്ങൾക്കറിയാം UK ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആണ്. അപ്പം നമ്മളുടെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി അല്ല. അപ്പം ഒബിയസ്ലി നമുക്കറിയാം നമുക്കൊരു ലാംഗ്വേജ്, അതായത് നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കുന്ന ഒരു ലാംഗ്വേജ് പ്രൊഫഷൻസി നമ്മൾ കാണിക്കണം. അപ്പം MOI അതായത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ വാസ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കേഷൻ, അത് നമ്മുടെ യൂണിവേഴ്സിറ്റി നിന്നോ അല്ലെങ്കിൽ നമ്മുടെ കോളേജിൽ നിന്നോ കിട്ടുന്ന ഒരു സർട്ടിഫിക്കേഷനാണ്. ആ ഒരു സംഭവം ഉണ്ട്, അതുകൊണ്ട് മാത്രം HSPC രജിസ്ട്രേഷൻ കിട്ടിയവരുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ചെയ്തവരിൽ MOI കൊണ്ട് മാത്രം, അതായത് ഒരു സെൽഫ് ഡിക്ലറേഷൻ ഫോമൊക്കെ ഉണ്ടായിരുന്നു, അതായത് നമുക്ക് അത് ഓൺലൈനിലാണ് ചെയ്യുക. HSPC എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഓൺലൈനായിട്ടാവും ഇപ്പോൾ. അപ്പോൾ നമുക്കതിലൊരു ഡിക്ലറേഷൻ്റെ ഒരു ടിക്കറ്റാണുള്ള ഒരു ഭാഗം വരും, അതായത് എനിക്ക് കംപ്ലീറ്റായിട്ട് ഇംഗ്ലീഷ് അറിയാം, അല്ലെങ്കിൽ ഞാനൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് പഠിച്ചത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഏരിയയിലാണ് ഞാൻ പഠിച്ചത് എന്നൊക്കെ കാണിക്കുന്ന ഒരു ഡിക്ലറേഷൻ്റെ ഒരു ഭാഗമുണ്ട്. അപ്പം അത് ഇപ്പോൾ ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷനിൽ അതില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു സംഭവം അവർ എടുത്തു മാറ്റിയിട്ടുണ്ട്. അപ്പം MOI വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് നിങ്ങൾ ഇംഗ്ലീഷ് ടെസ്റ്റ് എഴുതുക എന്നാണ്. IELTS അല്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ ചെയ്യാൻ പറ്റുന്ന TOEFL പോലത്തെ അപ്ലിക്കേഷൻസ് എക്സാംസ് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് എഴുതാം. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പേര്
നമ്മൾ എം ഒ ഐ വെച്ച് അപ്ലിക്കേഷൻ വെച്ചിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കും. അപ്പം അവസാന പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് ഒരു 28 ദിവസം അല്ലെങ്കിൽ ഒരു 20 ദിവസം 30 ദിവസത്തിൻ്റെ ഗ്യാപ്പിലാണ് അവർ ചോദിക്കുക ഐ ഇ ടി എൽസ് എക്സാമിൻ്റെ സർട്ടിഫിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് ആ സമയത്ത് പറ്റിയെന്ന് വരില്ല. അപ്പം നമ്മളെ കുറേ ഓപ്പർച്യൂണിറ്റീസ് അതിൽ മിസ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. റിസ്ക് എടുക്കണമെങ്കിൽ എം ഒ ഐ വെച്ചിട്ട് നോക്കാം. പക്ഷേ എം ഒ ഐ വെച്ചുകൊണ്ട് ഒട്ടും ക്യാൻസലേഷൻ കിട്ടില്ല എന്നല്ല, റിജക്ഷൻ കിട്ടില്ല എന്നല്ല, എം ഒ ഐ വെച്ച് ചിലവരെങ്കിലും കയറിയിട്ടുണ്ട്, റിജക്ഷനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇംഗ്ലീഷ് പ്രൊഫഷൻസി ടെസ്റ്റ് എന്തായാലും ചെയ്യുന്നതായിരിക്കും ഉചിതം. അപ്പം ഐ ടി എൽസോ അല്ലെങ്കിൽ ടോഫലോ പോലെയുള്ള എക്സാംസിനെ അപ്പിയർ ചെയ്യാം. ഇനി എന്തൊക്കെ ഡോക്യുമെൻസ് ആണ് എച്ച് എസ് പി സി രജിസ്ട്രേഷന് വേണ്ടി നിങ്ങൾ കൊടുക്കേണ്ടതെന്നുള്ളതാണ്. ഡോക്യുമെൻസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പാസ്പോർട്ട്, അതായത് നമ്മുടെ സിറ്റിസൺഷിപ്പ്, നമ്മുടെ ഐഡൻറ്റിറ്റി കാണിക്കുന്ന ഡോക്യുമെൻസ് എല്ലാം വേണം. പിന്നെ നമ്മളുടെ ഡിഗ്രി, സ്കൂൾ ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാർക്ക് ഷീറ്റുകളും സർട്ടിഫിക്കേഷൻസും കാണിക്കുക. പിന്നെ ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കേഷൻ കാണിക്കുക. പിന്നെ വേണ്ടത് നിങ്ങളുടെ ട്രാൻസ്ക്രിപ്റ്റ് അറിയാലോ, മാർക്ക് ലിസ്റ്റ് എല്ലാം കൂടി ഒരു കൺസൈസ് ചെയ്തിട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഒരു സംഭവമാണ്. അപ്പം അതിൻ്റെ പ്രൊസീജിയർ അറിയാത്തവർക്ക് വേണ്ടി പറയാം, കേരള യൂണിവേഴ്സിറ്റിയിലൊക്കെ ആണെങ്കിൽ കോളേജിൽ ഒരു റിക്വസ്റ്റ് കൊടുത്ത് അവിടെ നിന്ന് ആ ഒരു റിക്വസ്റ്റ് യൂണിവേഴ്സിറ്റിയെ കൊണ്ടുപോയി അവരാണത് സർട്ടിഫിക്കേഷൻ ആക്കി തരാം. അപ്പം ട്രാൻസ്ക്രിപ്റ്റ്സ് അത് ഓരോ യൂണിവേഴ്സിറ്റിയും ഡിഫറൻ്റ് ആണ് കേട്ടോ. അപ്പം അത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ കോളേജിൽ വിളിച്ച് അന്വേഷിച്ചിട്ട് ട്രാൻസ്ക്രിപ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ട്രാൻസ്ക്രിപ്റ്റ് വേണം, പിന്നെ എം ഒ ഐയും എൽ ഒ ആറും, ഇത് രണ്ടും കോളേജിൽ നിന്നാണ് കിട്ടുക, ഇത് രണ്ടും വാങ്ങിക്കണം. പിന്നെ ഏറ്റവും മസ്റ്റ് ആയിട്ട് വേണ്ട സാധനം കോഴ്സ് ഡീറ്റെയിൽ ആണ്. അതായത് നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്ന കോഴ്സ് ഇൻഫോർമേഷൻ ഡീറ്റെയിൽ, അതായത് നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്ന ആ ഒരു 4 കൊല്ലത്തെ കോഴ്സിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, സിലബസ് നമുക്ക് വേണം. ഈ ഒരു സംഭവം എച്ച് എസ് പി സി നമ്മൾ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ അവർ അവിടുത്തെ, അതായത് യു കെയിലെ ആ ഒരു കോഴ്സുമായിട്ട് താരതമ്യം ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ പഠിച്ച യൂണിവേഴ്സിറ്റി അനുസരിച്ച്, ഇപ്പോൾ കുഹാസിൻ്റെ ഒക്കെ ഓക്കെ ആണെന്ന് തോന്നണം. അപ്പം ആ ഒരു യൂണിവേഴ്സിറ്റി ലുക്ക് ഇപ്പോൾ സൈഡ് കൂടെ വരുന്നുണ്ട്. അപ്പം ആ ഒരു യൂണിവേഴ്സിറ്റി വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് അവർ സക്സസ്ഫുൾ ആണോ അല്ലെന്ന് പറയും. അപ്പം നല്ല രീതിയിലുള്ള ഒരു കോഴ്സ് ഇൻഫർമേഷൻ ഡീറ്റെയിൽ തന്നെ നമുക്ക് അവർ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ വേണ്ടത് കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. ഇപ്പം ഏതൊരു അതോറിറ്റിയുടെ കീഴിൽ ലൈസൻസ് എടുത്ത ഒരാളാണെങ്കിലും, ഇപ്പം കേരളത്തിലാണെങ്കിലും, കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും ആഫ്റ്റർ സക്സസ്ഫുൾ കംപ്ലീഷൻ. അപ്പം ആ ഒരു സർട്ടിഫിക്കേഷൻ നമ്മൾ എന്തായാലും സബ്മിറ്റ് ചെയ്യണം ഈ എച്ച് എസ് പി സിയുടെ കൂടെ, എച്ച് എസ് പി സി അപ്ലിക്കേഷനിൽ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടും വേണ്ടി വരുന്ന ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ എച്ച് എസ് പി സി അപ്ലിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൺലൈൻ ആക്കിയിട്ടുണ്ട്. അപ്പം ഓൺലൈൻ നമുക്ക് ഈസി ആയിട്ട് എച്ച് എസ് പി സി അപ്ലിക്കേഷൻ ചെയ്യാവുന്നതാണ്. വൺസ് നിങ്ങളുടെ എച്ച് എസ് പി സി അപ്ലിക്കേഷൻ അപ്രൂവ്ഡ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ലൊരു സി വി. ഇപ്പം നമ്മൾ യൂട്യൂബിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി പേര് എങ്ങനെയാണ് സി വി ഉണ്ടാക്കേണ്ടത് എന്നെ കുറിച്ചിട്ട്, ഞാൻ തന്നെ ഒരു സി വി ചെയ്തിട്ടുണ്ട്, അത് അപ്ഡേറ്റഡ് അല്ല, കുറച്ച് നാൾ മുന്നേ ചെയ്തതാണ്. അപ്പം ഒത്തിരി പേര് അപ്ഡേറ്റഡ് ആയിട്ട് സി വി പ്രിപ്പയർ ചെയ്യുന്നതും, പിന്നെ പ്രൊഫഷണലി അല്ലെങ്കിൽ സ്പെസിഫിക്കലി ഫോർ ഈ ലാബ് ടെക്നീഷ്യൻ റോളുകൾക്കുള്ള സി വികൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോസ് യൂട്യൂബ് ചാനലുകളുണ്ടായിരിക്കും. അപ്പം അത് നോക്കി നല്ലൊരു സി വി, പ്രൊഫഷണൽ സി വി സെറ്റ് ചെയ്യാം. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലുക്കിംഗ് ഫോർ ജോബ്സ്, അതായത് നിങ്ങൾക്ക് ഏതൊരു സെക്ടറിലാണ് വർക്ക് ചെയ്യേണ്ടതെന്നുള്ളത്. ഗവൺമെൻറ് സൈറ്റിലാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ, ലുക്ക് ആണ് നിങ്ങൾ നോക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ എൻ എച്ച് എസ് ജോബ്സിൻ്റെ പർട്ടിക്കുലർ സൈറ്റ് ഉണ്ട്. അപ്പം അവിടെ കയറി നോക്കുക, അതിൽ ഒരുപാട് ഇങ്ങനത്തെ ഓപ്പണിങ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എച്ച് എസ് പി സി രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ, നമ്മൾ വെറുതെ ലാബ് ടെക്നീഷ്യൻ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജോബ്സ് ഓപ്പൺ ആവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ 3 കാറ്റഗറി, എച്ച് എസ് പി സി ഇല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് മെഡിക്കൽ ലാബ് അസിസ്റ്റൻ്റ് എന്നുള്ള ആ ഒരു ജോബ് കാറ്റഗറി സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ സീനിയർ മെഡിക്കൽ ലാബ് അസിസ്റ്റൻറ്റ്, അതും അല്ലെങ്കിൽ അസോസിയേറ്റ് പ്രാക്ടീഷണർ. ഈ 3 കാറ്റഗറി ജോബ്സ് ആണ് നിങ്ങൾക്ക് എച്ച് എസ് പി സി രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പം അത് പ്രത്യേകം സെർച്ചിലടിച്ചിട്ട് ആ ഒരു കാറ്റഗറി വെച്ച് ട്രൈ ചെയ്യാം. ഇനി നിങ്ങൾക്ക് എച്ച് എസ് പി സി അപ്രൂവൽ ഉണ്ട്, രജിസ്ട്രേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബയോമെഡിക്കൽ സയൻറ്റിസ്റ്റ് എന്നുള്ള ജോബ് കാറ്റഗറിയാണ് സെർച്ച് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ നേരെ പോയി മെഡിക്കൽ ലബോറട്ടറി അല്ലെങ്കിൽ ലാബ് ടെക്നീഷ്യൻ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജോബ്സ് ഒന്നും കാണാനായിട്ട് പറ്റില്ല. ഓക്കെ, പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 2-3 ആൾക്കാരൊക്കെ ഇരുന്ന് നിങ്ങളോട് ചോദിക്കുന്ന ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരിക്കും. അപ്പം നിങ്ങളതിൽ സക്സസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ ഓരോ കമ്പനി അനുസരിച്ചിരിക്കട്ടോ, അപ്പോൾ ചിലവർക്ക് 1-2 ഇൻ്റർവ്യൂസൊക്കെ ഉണ്ടായിരിക്കും. അപ്പം മിക്കവാറും ഒറ്റ ഇൻ്റർവ്യൂവിൽ തന്നെ എല്ലാം സക്സസ് ആവേണ്ടതാണ്. നിങ്ങളുടെ ഇൻ്റർവ്യൂ സക്സസ്ഫുൾ ആണ് എങ്കിൽ നിങ്ങൾക്ക് അവരെ സി ഒ ഐസ് ഇഷ്യൂ ചെയ്യും, ബാക്കി പ്രോസസ്സുകളൊക്കെ ചട്ടുപെട്ട് നടക്കും. അപ്പം സി ഒ ഐസ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിസക്ക് അപ്ലൈ ചെയ്യാം. ഈ ഒരു സംഭവം വെച്ചിട്ടാണ് നിങ്ങൾ വിസക്ക് അപ്ലൈ ചെയ്യാം. ബാക്കി ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്കറിയാലോ, വിസക്ക് അപ്ലൈ ചെയ്യുക, വെയിറ്റ് ചെയ്യുക, അതിൻ്റെ ബയോമെഡിക്കൽ കാര്യങ്ങൾ അതൊക്കെ ചെയ്യുക, പിന്നെ മെഡിക്കൽ സർട്ടിഫിക്കേഷൻസ് ഒക്കെ അറ്റസ്റ്റ്
അറ്റാച്ച് ചെയ്യാം, സോറി അറ്റാച്ച് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം ഇത്രയേ ഉള്ളൂ നിങ്ങളൊരു ബയോമെഡിക്കൽ സയൻറ്റിസ്റ്റ് ആവാനായിട്ട് യു കെയിൽ ചെയ്യേണ്ടത്, നിങ്ങളൊരു ലാബ് ടെക്നീഷ്യൻ അല്ലെങ്കിൽ MLT പഠിച്ച ഒരു പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിൽ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. ചുരുങ്ങിയൊരു ഇവിടെ ഒരു 10-15 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആണ്. അലൂക്കപ്പം ഇങ്ങനെ ഓടി കളിക്കുന്ന കാരണം ഞാൻ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആണ് വീഡിയോ. അപ്പം ഇത് ഇനി ഇതുപോലത്തെ വീഡിയോസ് എൻ്റെ വീഡിയോസിനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടിൽ ദെൻ ബൈ.